ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വരുന്നത് ചന്ദനക്കള്ളൻ കാട്ടുകള്ളൻ നൂറ്റിനാൽപ്പത് പേരെ കൊന്നുകളഞ്ഞ വീരപ്പൻ അഥവാ കർണാടക തമിഴ്നാട് കേരള അതിർത്തികളിലും അവിടുത്തെ കാടുകളിലും ഗ്രാമങ്ങളിലുമായി പോലീസിനെയും മറ്റു സർക്കാരിനെയും എല്ലാം വിറപ്പിച്ച ആ കാട്ടുകളൻ വീരപ്പനെ കുറിച്ചാണ് ഇന്നത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീട്ടിലോട്ട് പോകാം ഈ വീരപ്പൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ മുഴുവനായുമുള്ള പേരെന്ന് പറയുന്നത് കുസുമിനി സ്വാമി വീരപ്പൻ എന്നാണ് ഈ വീരപ്പന്റെ പേര് കേട്ടാൽ തന്നെ പോലീസുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമെല്ലാം പേടിച്ചു വിറക്കുമായിരുന്നു മേട്ടൂർ വനങ്ങളിൽ ചെറിയൊരു മരം വെട്ടുകാരനായി തുടങ്ങിയ ഈ വീരപ്പൻ പിന്നെങ്ങനെ ആ കാടുകളിലെ കിരീടം വെക്കാത്ത രാജാവായി മാറി എന്നതാണ് ഇന്നത്തെ കൂടിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത് അദ്ദേഹം ഇത്രയും വലിയൊരു നിലയിലേക്ക് ഉയരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ ജനങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം എത്രത്തോളം വലിയ ക്രൂരനാണ് എന്നുണ്ടെങ്കിലും ആ നാട്ടിലെ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് വീരപ്പനെ വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ ആരും പോലീസിനോ വനം വകുപ്പിനോ വീരപ്പനോ ഒറ്റ കൊടുക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസ്ക്കാർക്ക് ഈ വീരപ്പനെ പിടിക്കാൻ കഴിഞ്ഞതുമില്ല നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു കാട്ടുകള്ൻ ഒരു വലിയ കൊള്ളക്കാരൻ എന്നെല്ലാം പറയുമ്പോൾ വലിയ ലഹരി ഉപയോഗിക്കുന്ന ഒരു വലിയ ആളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക പക്ഷേ ഈ എന്ന് പറയുന്നത് ഇതുവരെ ഒരു മദ്യമോ മറ്റു ലഹരിയോ കഞ്ചാവോ എന്ന് പറയുന്ന ഒരു യാതൊരു തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ വീരപ്പൻ പതിനാലാമത്തെ വയസ്സിൽ അഥവാ ബാലനായിരിക്കുന്ന കാലത്താണ് ആദ്യമായി ആനവേട്ടക്കിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ദാരിദ്ര്യം മൂലം അദ്ദേഹം ചെറിയ പിടിച്ചുപറികളും മോഷണങ്ങളുമായി ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ അതുകൊണ്ടൊന്നും വലിയ മിച്ചമില്ല അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ വീരപ്പൻ പിന്നീട് അങ്ങോട്ട് ചന്ദന മോഷണത്തിലേക്കും അതുപോലെ തന്നെ ആനവേട്ടയിലേക്കും ഇറങ്ങുകയായിരുന്നു അങ്ങനെ അദ്ദേഹം ചെറിയ പിടിച്ചുപറികളും മോഷണങ്ങളും ചെറിയ ചന്ദനം മോഷണങ്ങളും അങ്ങനെ പലതുമായി അങ്ങനെ പത്ത് കൊല്ലം കഴിഞ്ഞുപോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യ കൊലപാതകം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് ഈ കൊലപാതകത്തിൻ്റെ പേരിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പിടിയിലാവുകയാണ് പോലീസിൻ്റെ പിടിയിലാവുകയും അങ്ങനെ അദ്ദേഹം പിന്നീട് പല വിധേനയും രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞുപോയി മുപ്പത്താറാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു വലിയ കൊള്ള തലവനായി മാറുകയാണ് അങ്ങനെ നാൽപ്പതാമത്തെ വയസ്സായപ്പോഴേക്കും അദ്ദേഹം ഈ ആനവേട്ടയിൽ നിന്നും മനുഷ്യവേട്ടയിലേക്ക് മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മനുഷ്യവേട്ട ആരംഭിക്കുന്നത് മൂന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊന്നതിലൂടെയാണ് അഥവാ കർണാടകയിലുള്ള മൂന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വീരപ്പനെ പിടിക്കാൻ അദ്ദേഹത്തിൻ്റെ ആനവേട്ടകളും മറ്റു കാര്യങ്ങളും പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഈ വീരപ്പൻ ഇവർ മൂന്ന് പേരെയും കൊന്നുകളഞ്ഞത് ഈ മൂന്ന് കൊലപാതകത്തിന്റെ പേരിൽ അദ്ദേഹം വീണ്ടും ആയിരത്തി എണ്ണൂറ്റി വീണ്ടും പിടിക്കപ്പെടുകയാണ് അദ്ദേഹം രണ്ടാമതായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം വീണ്ടും രക്ഷപ്പെടുകയാണ് ചെയ്തത് വീരപ്പൻ ഒരു ആസ്മാ രോഗിയായിരുന്നു ആസ്മാ രോഗിയാണെങ്കിലും അദ്ദേഹം ദിവസവും ഇരുപത്തഞ്ച് കിലോമീറ്ററെങ്കിലും കാടിനുള്ളിലോട് അദ്ദേഹത്തിൻ്റെ സംഘത്തിനൊപ്പം നടക്കുവാറുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ദുശീലം എന്ന് പറയുന്നത് അദ്ദേഹം ആഴ്ചയിൽ രണ്ട് തവണ മാത്രമേ കുളിക്കാറുള്ളൂ എന്നുള്ളതാണ് വീരപ്പൻ ഒരുപാട് പേരെ കൊന്നു തള്ളിയപ്പോൾ കർണാടക തമിഴ്നാട് കേരള ഈ മൂന്ന് സംസ്ഥാനം കൂടി യോജിച്ച് ഒരു ദൗത്യസേന അഥവാ വീരപ്പനെ പിടിക്കാൻ വേണ്ടി ഒരു ദൗത്യസേന നിയമിക്കുകയാണ് ഈ ദൗത്യസേനയ്ക്ക് മാസവും പതിനൊന്ന് കോടി രൂപയാണ് അവർക്ക് ഗവൺമെന്റിനെ ചെലവാക്കേണ്ടി വന്നത് അത്രത്തോളം വലിയ ദൗത്യസേന തന്നെയാണ് ഈ വീരപ്പനെ പിടിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കിയത് എങ്കിലും ഇത്രയും വലിയ പണം ചിലവാക്കിയിട്ടും വീരപ്പനെ ഒന്ന് കാണാൻ പോലും ഈ ദൗത്യസേനക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ടോട്ടലായി കണക്കൂട്ടിയാൽ ഇരുന്നൂറ് കോടിയോളം രൂപയാണ് ഈ വീരപ്പനെ പിടിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെലവഴിച്ചത് രണ്ടായിരത്തിൽ ജൂലൈ മുപ്പതിന് കന്നഡ ചലച്ചിത്ര താരം രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടു ചെയ്തത് അതോടെ വീരപ്പനെ രാജ്യമൊന്നും വലിയൊരു പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് പക്ഷേ വീരപ്പൻ നൂറ് ദിവസത്തിനു ശേഷം അദ്ദേഹത്തിൽ നിന്നും നൂറ് കോടി വാങ്ങിയിട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ വീരപ്പൻ പിടിക്കപ്പെടാനുണ്ടായ കാരണമെന്ന് പറയുന്നത് വീരപ്പൻ മുൻ മുഖ്യമന്ത്രി അഥവാ കർണാടക മുഖ്യമന്ത്രിയായ നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയതോടുകൂടി വീരപ്പനെ പിടിക്കാൻ വേണ്ടി ഈ ദൗത്യസേന വലിയൊരു പദ്ധതി തന്നെ ഇടുകയാണ് ചെയ്തത് ഈ നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ജനങ്ങളെല്ലാം വിചാരിച്ചത് കണ്ട ചലച്ചിത്ര താരം ഈ രാജ്കുമാറിനെ വിട്ടയച്ചതുപോലെ തന്നെ ഒരു നൂറോ അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തിന് ശേഷമോ വിട്ടയക്കുമെന്നാണ് പക്ഷേ ജനങ്ങളുടെ എല്ലാം വിചാരങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് മൂന്ന് മാസത്തിനു ശേഷം നാഗപ്പയുടെ ജഡം പുഴയിൽ പൊങ്ങിയത് ഈ നാഗപ്പയെ കൊന്നതിനാൽ കർണാടകൻ സന്നദ്ധ സേനകൾക്ക് വാശിയാവുകയും അവർ വീരപ്പനെ പിടിക്കാൻ വേണ്ടി കാടാകെ വലവിരിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് സത്യമംഗലം കാടുകളിൽ വെച്ച് വീരപ്പനെ തമിഴ്നാട് സന്നദ്ധ സേന വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഓപ്പറേഷൻ കൊക്കൂൺ നടത്തിയാണ് വീരപ്പനെ പിടിക്കപ്പെട്ടത് നമ്മുടെ മലയാളികളുടെ എല്ലാം അഭിമാനമായി മാറിയ വിജയ്കുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് ഈ ഓപ്പറേഷൻ കൊക്കൂൺ നടത്തിയത് ഇതോടെ വീരപ്പൻ ചരിതം അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതിൽ നിഗൂഢമായി നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വീരപ്പന് ഇത്രത്തോളം സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടും ആ സമ്പാദ്യങ്ങളെല്ലാം എവിടെ അഥവാ വീരപ്പനെ കൊന്നു കഴിഞ്ഞിട്ടും വീരപ്പനിൽ നിന്നും ഒരു കാശ് പോലും ഒരു ചില്ലി കാശുപോലും വീരപ്പനിൽ നിന്നും ലഭിച്ചിട്ടില്ല വീരപ്പൻ ഇത്രത്തോളം ചന്ദനക്കടത്തും കൊള്ളക്കടത്തും മനുഷ്യക്കടത്തും നടത്തിയിട്ട് അതിൽ നിന്നെല്ലാം സമ്പാദിച്ച പണം എവിടെ അത് നിധി പോലെ എവിടെയെങ്കിലും ഗുഹക്കടത്തോ അവിടെ എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് തമിഴ്നാട് സന്നദ്ധ സേനകളും മറ്റു ജനങ്ങളെല്ലാം കൂടി ആ കാടെല്ലാം സത്യമംഗലം കാടുകളെല്ലാം അരിച്ചുപിറുക്കിയിട്ടും ഒരു സംഭവം പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ നിധി ഈ സ്വത്തെല്ലാം എവിടെ പോയി അതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നെല്ലാം ഒരു നിഗൂഢമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നതിന് അടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കഠിനം വീഡിയോമായി ഇനിയും കാണാം ബൈ